ഞാൻ സിനിമയിലേക്ക് വന്നത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായിരുന്നു. ജിലേബി ആയിരുന്നു എൻ്റെ ആദ്യത്തെ പടം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. പിന്നെ സുദീപാത്മികം, പ്രേതം, രാമൻ്റെ നോട്ടം. പ്രേതം ചെയ്തു കഴിഞ്ഞ സമയത്താണ് ഞാൻ അങ്കമാലിയുടെ റീസൻ്റ് ഓഡീഷനിൽ പങ്കെടുക്കുന്നത്. ഭാഗ്യം കിട്ടി. പിന്നെ ആക്ടിംഗ് ആയിരുന്നു എനിക്ക് പാഷൻ. ആഭാസ് എന്ന് മൂവി ചെയ്യുന്നു അങ്കമാലിക്ക് ശേഷം. ആഭാസം, പിന്നെ കലാവിപ്ലവം പണി എന്ന പടം ചെയ്തു കഴിഞ്ഞു. ഇതിപ്പോൾ മന്ദാരം എന്ന പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഫെബ് കഴിഞ്ഞിട്ടായിരിക്കും റിലീസ്. ഇപ്പം റിലീസാവുള്ള ആഭാസം എന്ന പടമാണ്. അത് ജാൻ 5 റിലീസാവും. ക്യാമറയ്ക്ക് പിറകിലായിരുന്നു, ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു വരാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? സിനിമ ആയിരുന്നു മെയിനായിട്ട് ഇഷ്ടം. പക്ഷേ ഒരു പൊടിക്ക് ആക്ടിങ് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്ക് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഡയറക്ഷൻ ചെയ്യുന്നത് ഭയങ്കര താല്പര്യമുണ്ട്. എന്തായാലും എനിക്ക് എന്താ പറയുക, എനിക്ക് കോൺഫിഡൻ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ഡയറക്ട് ചെയ്യണം. പക്ഷേ എനിക്ക് ഇപ്പോൾ ഫോക്കസിങ് ആക്ടിങ്ങിലാണ്. കാരണം ഞാൻ എനിക്കിപ്പോൾ എന്താ പറയുക, കറക്റ്റ് ആയിട്ടില്ല നമ്മുടെ ഒരു ആ ഒരു ആക്ടിങ് പ്രൊഫഷൻ എന്താ പറയുക, ഫൈൻ ട്യൂണിങ് ചെയ്തെടുക്കാനുണ്ട്. നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റി ഒരു എക്സ്പീരിയൻസ്ഡ് ആക്ടറായിട്ട് അറിയപ്പെടാൻ തന്നെയാണ് ആഗ്രഹം. സെക്കൻഡറി ആണ് നമുക്കൊരു ഡയറക്ഷൻ ഒരു താല്പര്യമായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് എനിക്ക് ആക്ടിങ് തന്നെയാണ് ഇഷ്ടം. എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയും എളുപ്പമല്ല, എല്ലാം ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഡയറക്ടിങ് എന്നൊരു പരിപാടിയെക്കാട്ടും കുറച്ചുകൂടി എളുപ്പം ആക്ടിങ് ആണ്. നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, എല്ലാവരും പറയുന്ന വാക്കിനാണ് അതിനെ ഉപയോഗിക്കുന്നത്. ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ അതിനൊരു പാട്ട് മാത്രമാണ് ഒരു ആക്ടർ എന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഒരു മൊത്തം ഒരു സിനിമയെ നയിക്കുക എന്ന് പറയുന്നത് എളുപ്പപ്പണിയല്ല. അത് ആ ഡയറക്ഷൻ്റെ ക്രാഫ്റ്റ് മാത്രമല്ല, ഒരു മാനേജ്മെൻറ്റ് സ്കില്ല് വേണം. ഇത്ര ആൾക്കാരെ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്ത് അവരിൽ നിന്ന് ബെസ്റ്റ് ഔട്ട് കൊണ്ടുവരണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർ ഔട്ട് പുറത്തേക്ക്, അത് അവർ ബെസ്റ്റ് കൊണ്ടുവരണമെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സ്കില്ല് വേണം. അത് അപ്പോൾ ഡയറക്ഷൻ കുറച്ചും കൂടി വലിയ ടാസ്ക്കാണ് ആക്ടിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ. ആക്ടിങ് കുറച്ചായിട്ട് പറയല്ല, പക്ഷേ ഒരു സിനിമയെ സംബന്ധിച്ചോളം അതിൻ്റെ ഓൾ ഇൻ ഓൾ നിൽക്കുന്നത് ഡയറക്ടറാണ്. അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് ആക്ടർ വരുന്നുള്ളൂ. അങ്കമാലിയുടെ ഒരു സിനിമ ഒട്ടേറെ പുതുമുഖ താരങ്ങളുണ്ടായിരുന്നു. ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ കുറേ അധികം പേര് ഇതേപോലെ ഈ ഇൻഡസ്ട്രിയിലേക്ക് പുതിയതായിട്ട് കളിച്ചു. അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് അത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതുതായിട്ടൊരു ഹൈസ്കൂളിൽ ജോയിൻ ചെയ്യില്ലേ, എല്ലാവർക്കും സബ്ജക്റ്റ് എടുക്കാൻ താല്പര്യമുണ്ട്. എല്ലാവരും ഹൈസ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും പരസ്പരം പരിചയപ്പെടുന്നു, ആർക്കും വലിയ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തെങ്കിലും എനിക്ക് ആക്ടിങ് ഡയറക്ടറായിട്ട് തന്നെ ആരും അങ്ങനെ ഒരു ട്രീറ്റ് ചെയ്തിട്ടില്ല. കാരണം അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്യുന്നതോടൊപ്പം അഭിനയിക്കുക, കാരണം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ആക്ടറായിട്ട് സെറ്റ് ചെയ്ത് പോകുന്നു, എല്ലാവരുമായിട്ട് പരിചയപ്പെടുന്നു. അങ്ങനെ അങ്ങനെ പരിചയപ്പെടുന്നതിൻ്റെ ഗ്രോത്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും, നമ്മുടെ ഡെപ്ത്. അപ്പോൾ നമ്മൾ 2-3 ഗ്രൂമിങ് സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡെപ്ത് ഉള്ള കാരണം തോന്നുന്നു. നമുക്ക് പല സീനുകളും നമ്മൾ പലപ്പോഴും നമ്മുടെ ക്യാരക്ടർ നെയിമിലാണ് മൊബൈലാണ് സേവ് ചെയ്തേക്കണത്. പെപ്പെ, അപ്പാണി രവി, തണുപോണ, പരിപ്പുമാട്ടി, പോർത്തു വർക്കി, തെന്നമ്മൽ, മരംകൊത്തി, അങ്ങനെ ആയകാലം നമ്മൾ അങ്ങനെ വിളിക്കുന്നതിന് ഇപ്പോൾ എങ്ങനെ അവന്മാരൊക്കെ തന്നെ ഇപ്പോൾ വിബി എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പെപ്പ എന്നാണ് വിളിക്കുന്നത്. അമ്മ അപ്പാണി രവി, കണവോണ എന്നൊക്കെ തന്നെ വിളിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ആ ഒരു 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 ആ ഒരു എന്താ പറയുക, ആ ഗ്രൂമിങ് സെക്ഷൻ അത്രയും ഡീപ്പായി വരാൻ ഇതുകൊണ്ട് സാധിച്ചു. ലിജോസ് പെല്ലിശ്ശേരിയുമായിട്ടുള്ള വർക്ക് എങ്ങനെയായിരുന്നു? എന്താ പറയാ, ഗംഭീര മനുഷ്യനല്ലേ. എന്താ പറയാ, ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമാണ്, ഞങ്ങളെ ഭാഗ്യമാണ് സത്യം പറയുകയാണെങ്കിൽ. ലിജ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമാണ്. ഭയങ്കര രസമായിരുന്നു ട്രീറ്റ്മെന്റ്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. മീൻസ് നമ്മളിപ്പോൾ ഒരു സീനൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മളോടത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യണമെന്നല്ല, പുള്ളി നമ്മുടെ അടുത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ചേട്ടനെ കാണാം, അങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞാൽ ശരി ശരി, അല്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയും, എടാ അത് ഇങ്ങനെ പറയണ്ട, അത് ഇങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ പറയുള്ളൂ. അല്ലാണ്ട് നമ്മൾ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നുള്ളതിൽ ചാടിയും പിടിക്കാറില്ല. അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു.